ഒക്ടോബർ 28 സ്നേഹന്മാരായ വിശുദ്ധ ശമയോനും യൂദാ തദേവൂസും. വിശുദ്ധ ശമയോൻ കാനാനിനായ അഥവാ തീഷ്ണമതിയായ ശമയോൻ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരാളാണ്. കാനാനിൻ എന്ന വിശേഷണത്തെ ആസ്പദമാക്കി ചിലർ അദ്ദേഹത്തിൻ്റെ ജന്മദേശം കാനാൻ ആണെന്ന് പറയുന്നത് പൊതുവെ ആരും സ്വീകരിക്കുന്നില്ല. അദ്ദേഹം ഗലീലിയൻ തന്നെയാണ്. യഹൂദരുടെ ഇടയിൽ മതനൈർമല്യം സംരക്ഷിക്കുവാൻ അത്യുത്സുകരായ ഒരു വിഭാഗമുണ്ട്, തീഷ്ണമതികൾ. ആ വിഭാഗത്തിൽപ്പെട്ടവനാണ് ശമയോനെന്നും കാണുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:15 തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ എന്നാണ് ശിമയോനെ അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. BC 3000 മുതൽ പാലസ്തീന ഒരു രാജ്യമായിരുന്നില്ല. വിവിധ രാജാക്കന്മാരുടെയും ആധിപത്യങ്ങളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം മാത്രമായിരുന്നു. മധ്യകാലഘട്ടത്തിലും ഈ ആധുനിക കാലഘട്ടത്തിലും പാലസ്തീന ഒരു രാജ്യമല്ലെന്ന് സുവിശേഷത്തിലൂടെ വ്യക്തമാണ്. അപ്പോൾ അപ്രകാരമുള്ള ഒരു പ്രദേശത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് റോമൻ സൈന്യം തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമ്പോൾ റോമൻ സൈന്യത്തെ എതിർക്കുവാൻ വേണ്ടി രൂപപ്പെട്ട രാഷ്ട്രീയ സംഘടനയാണ് സീലോട്ട്. ആ സീലോട്ടിലെ അംഗമായതുകൊണ്ടാണ് ശിമയോനെ തീവ്രവാദിയായ ശിമയോൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു ആക്രമണകാരി ആയിരുന്നുവെന്നല്ല. യഹൂദരെ റോമൻ സാമ്രാജ്യത്തിൻ്റെ പീഡനങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച രാഷ്ട്രീയ സ്വയം സേവകൻ എന്ന് മാത്രമാണ് കാണേണ്ടതുള്ളൂ. ആ സീലോട്ട് സംഘാംഗങ്ങൾ ഒരിക്കലും പാലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരായിരുന്നില്ല. കാനായിലെ കല്യാണത്തിലെ മണവാളൻ ഈ ശമയോനാണെന്ന് ഗ്രീക്കുകാർ പ്രസ്താവിക്കുന്നു. 12 സ്നേഹന്മാരുടെ പേര് കൊടുത്തിട്ടുള്ളിടത്ത് ശമയോൻ്റെ നാമം ചേർത്തിട്ടുള്ളതിൽ കവിഞ്ഞ് യാതൊന്നും ശമയോനെപ്പറ്റി സുവിശേഷങ്ങളിലില്ല. മറ്റ് അപ്പസ്തോലന്മാരോടൊപ്പം ശമയോനും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് വിശ്വസ്തയോടും തീഷ്ണതയോടും കൂടെ സുവിശേഷ പ്രചരണത്തിനായി അധ്വാനിച്ചു. ഈജിപ്തിലും സിറീനിലും മൗറിറ്റാനിയയിലും അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. വിഗ്രഹാരാധകരായ പുരോഹിതർ ശമയോനെ പേർഷ്യയിൽ വെച്ച് കുരിശിൽ തറച്ചുവെന്ന് ഒരു പാരമ്പര്യമുണ്ട്. വിശുദ്ധ യൂദാ തദേവൂസ്. യൂദാസ് കറിയോത്തയായി തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ അപ്പസ്തോലനെ യൂദാ തദേവൂസ് എന്നാണ് വിളിക്കാറുള്ളത്. ചെറിയ യാക്കോബിൻ്റെ സഹോദരനാണ് യൂദാ. മറ്റ് സഹോദരന്മാരാണ് ജെറുസലേമിലെ ശമയോനും ജോസഫും. ഇവർ 4 യേശുവിൻ്റെ സഹോദരന്മാരെന്ന പദം കൊണ്ട് സുവിശേഷകർ വിവക്ഷിക്കാറുള്ളത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6:3 ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ എന്ന് ചോദിക്കുന്നത് നമുക്ക് ഓർമ്മിക്കാം. ഇപ്പോൾ യേശുവിൻ്റെ സഹോദരന്മാർ എന്ന വിവക്ഷയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ യോസെ പിതാവിൻ്റെ സഹോദരനാണ് ക്ലയോഫാസ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി. അതുകൊണ്ട് തന്നെ സുവിശേഷങ്ങളിൽ ദൈവമാതാവിൻ്റെ സഹോദരിയായ മേരി എന്ന് വിവക്ഷിക്കുന്നതും ഈ മേരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ യൂദാ ചോദിച്ചു, എന്താണ് അങ്ങ് ലോകത്തിന് സ്വയം വെളിപ്പെടുത്താത്തത്? യോഹന്നാൻ്റെ സുവിശേഷം 14:22. രക്ഷകൻ്റെ രാജ്യം ലൗകികമായിരിക്കുമെന്നായിരുന്നു യൂദായുടെ വിചാരം. ലോകം അതിന് യോഗ്യമല്ലെന്നായിരുന്നു ദിവ്യഗുരുവിൻ്റെ മറുപടി. വിശുദ്ധ യൂദാ സമരിയ, യൂദയ, ഇദുമേയ, സിറിയ, ലിബിയ, മെസപ്പെട്ടോമിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ചെറിയ യാക്കോബിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം 62 തിരിച്ചു വന്ന് സ്വസഹോദരൻ്റെ ശമയോൻ്റെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. സകല പൗരസ്ത്യ സഭകളെയും അഭിവാദനം ചെയ്ത് അദ്ദേഹം ഒരു ലേഖനമെഴുതി. അവിടങ്ങളിലാണല്ലോ അദ്ദേഹം അധ്വാനിച്ചത്. പാഷണ്ഡികളെ മാർഗഭ്രംശം വന്ന നക്ഷത്രങ്ങളെന്ന് യൂദാ വിളിക്കുന്നു. അഹങ്കാരവും അസൂയയും ജടികമോഹങ്ങളുമാണ് അവരുടെ അധപതനത്തിന് കാരണമെന്ന് അദ്ദേഹം കരുതുന്നു. അധപതിച്ചവരോട് അനുകമ്പാപൂർവം വ്യാപരിക്കുവാൻ യൂദാ സ്ലേഹ ഉപദേശിക്കുന്നു. പേർഷ്യയിലോ ബെയ്റൂട്ടിലോ ആണ് യൂദായുടെ രക്തസാക്ഷിത്വം. കുരിശിൽ ചേർത്ത് കെട്ടിയ ശേഷം അസ്ത്രമേച്ചു കൊല്ലുകയാണ് ചെയ്തതത്രേ. യൂദായെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായി
ആധുനിക ലോകം സമാദരിക്കുന്നുണ്ട്. വചനം 2 തിമോത്തിയോസ് 4:4-5 അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. വിചിന്തനം: അനേകർ ഇന്ന് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ്. അവർക്ക് യേശുവിൻ്റെ സഹായം ആവശ്യമുള്ളത് ഭൗതിക കാര്യങ്ങളിൽ മാത്രമാണ്. ശരീരത്തിന് സൗഖ്യം, മനസ്സിന് സൗഖ്യം, സമ്പത്ത്, മക്കളുടെ വിവാഹം, അങ്ങനെ പലവിധ കാര്യങ്ങൾ. എന്നാൽ അതിൽ നിന്നും ഒരല്പം കൂടി മുകളിലേക്ക് ഉയർന്ന് യേശുവിൻ്റെ ശിശുത്വത്തിലേക്ക് വ്യാപരിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പസ്തോലന്മാരെ പോലെ എല്ലാ കൃപകളും ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതലായി നിങ്ങളും ചെയ്യുമെന്ന് ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിച്ചുവോ? അപ്പസ്തോലന്മാരെ പോലെ ധീരതയോടുകൂടി പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിച്ചുവോ? കർത്താവെ, എന്നിലൊരു കുറവുണ്ടെങ്കിൽ ഇനി ഞാൻ എത്രത്തോളം അങ്ങയുടെ ഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കണം, ഉയരണമെന്ന് നമുക്ക് ചിന്തിക്കാം.